എല്ലാവർക്കും പാറൂസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് വെള്ളക്കടല ഉപ്പേരി വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. നമ്മൾ സാധാരണ പുട്ടിൻ്റെ ഒക്കെ കടലില്ലേ, ആ കടലൊക്കെ ഉപ്പേരി വെക്കില്ലേ, അതേപോലെ തന്നെ നമുക്ക് വെള്ളക്കടല എങ്ങനെ ഉപ്പേരി വെക്കുന്നു നോക്കാം. അതിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ, ഇവിടെ 150 ഗ്രാം കടല ഞാൻ വേവിച്ച് വെച്ചതാണ്. 150 ഗ്രാം വെള്ള കടല, പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി വേണം, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി വേണം, പിന്നെ കുറച്ച് ചെറുതാക്കി അരിഞ്ഞ വലിയ ഉള്ളി, പിന്നെ 4 കഷ്ണം വെളുത്തുള്ളി അരിഞ്ഞതാണ്, പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി മതി, പിന്നെ 1 മുളക്, പിന്നെ ഇതൊന്ന് ജീരകം ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇത്രയേ ഉള്ളൂ. പിന്നെ ആവശ്യമായ ഓയിലും ഉപ്പും. ഇനി നമുക്ക് തുടങ്ങാം. ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അല്പം വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഏതായാലും കുഴപ്പമില്ല, ഓയിലാണെങ്കിൽ ഓയില്. ആദ്യം പിന്നെ കുറച്ച് കുരുമുളകും വേണം, അത് ലാസ്റ്റ് ഇട്ടാൽ മതിയെ, ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പൊ ജീരകം ഒന്ന് ഇട്ട് മൂപ്പിക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് വേണം സവാള മൂപ്പിക്കാൻ. ജീരകം മൂത്ത് വന്നിട്ടുണ്ട്. ഇളക്കാം. മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും. ഒരു ബ്രൗൺ കളർ ആക്കി എടുക്കണം എന്നുണ്ട്. ഇത് മൂത്ത് വന്നിട്ടാണ് നമുക്ക് നമ്മൾ വലിയ ഉള്ളി സവാള അരിഞ്ഞത് ഇടാൻ. ഞാൻ സവാള ഇടാൻ പോകുന്നു. ചെറുതാക്കി കനം കുറഞ്ഞ് അരിഞ്ഞതാണ്. ഇതും ഒന്ന് ബ്രൗൺ നിറമാണ് വരെ. ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പൊ പെട്ടെന്ന് ഉള്ളി വാടി കിട്ടുന്ന എല്ലാം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. കുറച്ചും കൂടെ ഒന്ന് ബ്രൗൺ നിറം ആകാനുണ്ട്. നമ്മൾ ഈ പൊടിയൊക്കെ ചേർക്കുമ്പോൾ, ഞാൻ മീഡിയം ഫ്ലെയിമിലാണല്ലോ വിട്ടിരുന്നത്, അതിപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ചെറുതാക്കി ഫ്ലെയിം ഒന്ന് ചെറുതാക്കി ഇടണേ, അല്ലെങ്കിൽ ഈ പൊടികളൊക്കെ ഒന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നല്ല രസമാണ് ഈ വെള്ളക്കടൽ ഇങ്ങനെ ചെയ്ത് കഴിക്കാനൊക്കെ. ഒന്നര ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി വേണം ടീസ്പൂൺ, ഇനി നമ്മുടെ കടലയും കൂടെ ചേർക്കാം. ഇതൊന്ന് ഇതിൻ്റെ ഒന്ന് മണം മാറി വന്നിട്ട് നമുക്ക് കടല ചേർക്കാം. ഇനി നമുക്ക് കടല ചേർക്കാം. ഒരു 150 ഗ്രാം കടലയും ഞാൻ എടുത്തിട്ടുള്ളൂ ഇതിലേക്ക്. കുറച്ച് മതി, കാരണം അത് ഉപ്പേരിയല്ല, കറി ഇതിലല്ലല്ലോ എടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ തന്നെ മതി. ഇനി
നമ്മുടെ കടല ഇവിടെ ആവുന്നുണ്ട് ഒരു അല്പ ഉപ്പ് കൂടി ഇട്ടോണ്ട് കടല നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടിരുന്നു അപ്പോൾ നോക്കിയിട്ട് ഇട്ടാൽ മതിയേ നമ്മുടെ വെള്ളക്കടല ഏകദേശം ആയി വന്നിരിക്കുന്നു ഇനി നമുക്ക് അതിലേക്ക് കുറച്ചൊരു കുരുമുളക് പൊടിയും ചേർത്താൽ നമ്മുടെ വെള്ളക്കടല റെഡി ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഒരു ബൗളിലേക്ക് നമുക്ക് സേവ് ചെയ്ത് മാറ്റാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം അപ്പോൾ നമ്മുടെ വെള്ളക്കടല ഫ്രൈ ശരിയായിട്ട് നമുക്ക് കുറച്ചൊരു മല്ലിയില ഒന്ന് ഗ്രേറ്റ് ചെയ്യാം കണ്ടോ അപ്പോൾ നമ്മുടെ മല്ലിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം വളരെ നല്ല റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ചപ്പാത്തിൻ്റെ കൂടെയോ നമ്മൾ റോട്ടി അതിൻ്റെ ഒക്കെ ഒപ്പം ഒരു സൈഡ് ഡിഷായിട്ട് നമുക്കിത് കൂട്ടാം അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം അപ്പോൾ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ